വാമൊഴി ചരിത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പഴയ ശൈലിയിൽ വിശേഷമാണ് ചർച്ച ചെയ്യുന്നത്. പഴയതാണെങ്കിലും അപൂർവം ഇന്ന് ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് കണസ ഗുണസ എന്ന കണസ കൊണസ. അതായത് വാലും തുമ്പുമില്ലാതെ വർത്തമാനം പറയുന്നവരോട് നമ്മൾ പറയും, എടാ ഒരുമാതിരി കണസാഗുണസ വർത്തമാനം പറയരുത് എന്ന് പറയാറുണ്ട്. അത് ചുരുങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്തുകാരെ പറഞ്ഞ കണാഗുണ വർത്തമാനം പറയരുത് എന്നാണ്. കണാഗുണ എന്ന് പറഞ്ഞാൽ വാലും തുമ്പുമില്ലാതെ ആദ്യം അവസാനവും ഇല്ലാതെ തുടക്കവും ഒടുക്കവും ഇല്ലാതെ മനുഷ്യന് മനസ്സിലാവാത്ത ശൈലികളൊക്കെ പ്രയോഗിച്ച് പറയുന്ന വർത്തമാനങ്ങൾക്കാണ് ഒരുമാതിരി കണസാഗുണസ വർത്തമാനം അല്ലെ കണാഗുണ വർത്തമാനം പറയരുത് എന്ന് പറയും. ഇതെങ്ങനെയാണ് ഈ കണസാഗുണസ വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവൻ തോറ്റിയെടുക്കുന്നതാണ് ഇത്തരം ശൈലി വിശേഷങ്ങൾ. ഇത് നമ്മുടെ നാണയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നാണയ സംസ്കൃതിയിൽ നിന്ന് എങ്ങനെയാണ് കണസ കൊണസ രൂപപ്പെട്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ദേശീയ നാണയം രൂപയാണ്. ഈ രൂപയ്ക്ക് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു പദമാണ് ഉറുപ്പിക. ഇത് വളരെ പ്രാചീന നാണയമാണ്. ബ്രിട്ടീഷുകാരിവിടെ വരുന്നതിന് മുമ്പേ നമുക്ക് റുപ്പിയ എന്ന് പറയുന്ന വടക്കൻ ഭാഷയിൽ നമ്മുടെ സംസ്കൃത ഭാഷയിലും പിന്നെ അതിൻ്റെ പ്രാകൃത ഭാഷയിലും ഒക്കെ പറയുന്ന റുപ്പിയ എന്ന് പറയുന്ന നാണയം നമുക്ക് നിലവിലിരുന്നു. ഇത് റുപ്പിയ മലയാളത്തിലേക്കൊന്ന് ഉറുപ്പികയായി. അത് നമ്മുടെ പ്രാചീനമായ നമ്മുടെ ദേശീയ നാണയമാണ് റുപ്പി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റുപ്പി, സംസ്കൃതത്തിൽ പറയുന്ന റുപ്പിയ, മലയാളത്തിൽ ഉറുപ്പിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നപ്പോൾ ഒരു പുത്തൻ നാണയം നമുക്കിവിടെ പരിചയപ്പെട്ടു. അതാണ് അണ. അണ അണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ 16 അണയാണ് ഒരു രൂപ. ഒരണ എന്ന് പറഞ്ഞാൽ 16-ൽ 1 രൂപയാണ്. അങ്ങനെ അണ. ഈ കാലഘട്ടത്തിലാണ് മറ്റൊരു നാണയം കൂടി പരിചയപ്പെടുത്തിയത്. അതിൻ്റെ പേര് പൈസ. പൈസ കൂടെ വന്നു. പൈസ ആദ്യകാലത്ത് വന്ന പൈസ 1 രൂപയ്ക്ക് 12 പൈസ ആയിരുന്നു. അല്ല, 1 അണയ്ക്ക് 12 പൈസ ആയിരുന്നു. പിന്നീട് അത് 6 പൈസയായി ചുരുങ്ങി. അതായത് 1 രൂപയ്ക്ക് 100 പൈസ. അപ്പോൾ നമുക്ക് രൂപയുണ്ട്, വലിയ നാണയമായി രൂപയുണ്ട്, നമ്മുടെ മധ്യ നാണയമായി അണയുണ്ട്, നമ്മുടെ ചെറിയ നാണയമായി പൈസയുണ്ട്. 100 പൈസ 1 രൂപ. അപ്പോൾ പൈസയുണ്ട്, അണയുണ്ട്, രൂപയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, രൂപയ്ക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഉറുപ്പിക എന്ന, അണയ്ക്ക് നമ്മൾ അണ എന്ന് തന്നെ പറയും, പൈസയ്ക്ക് നമ്മൾ പൈസ എന്ന് തന്നെ പറയും. അതിൽ രൂപ്യ, അതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഉറുപ്പിക ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉറുപ്പിയയ്ക്ക് RS, അണയ്ക്ക് അണാസ് AS, പൈസയ്ക്ക് PS. ഇങ്ങനെയാണ് കോളം, 3 കോളം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ രൂപ 16 അണ 1 രൂപ, പിന്നെ 100 പൈസ 1 രൂപ. അപ്പോൾ അണയും പൈസയും കൂടെ ഒന്നിച്ച് നമ്മൾ നാട്ടിൽ സർക്കുലേറ്റ് ചെയ്തിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ കണക്കെഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് കണക്കെഴുതുന്നതെങ്കിൽ RS, AS, PS, രൂപ, അണ, പൈസ. മലയാളത്തിൽ എഴുതുമ്പോൾ തിരിച്ചാണ് എഴുതുക. അവസാനത്തെ പിന്നെ അക്ഷരമാണ് എഴുതുക. ഉറുപ്പയുടെ ക, അണയുടെ ണ, പൈസയുടെ സ, ക ണ സ. ഇത് എങ്ങനെയാണ് ശൈലീരൂപമായെന്ന് ആണ് ഇനി പരിശോധിക്കേണ്ടത്. ഇത് ശൈലീരൂപമായിരുന്നതിന് കാരണം ഈ നമ്മൾ 100 പൈസയാണ് 1 രൂപയെന്ന് പറഞ്ഞു. 8 അണയ്ക്ക്, അതായത് 8 അണ എന്ന് പറയുന്നത് 1/2 രൂപയാണ്. 16 അണ 1 രൂപ. അപ്പോൾ 8 അണയ്ക്ക് 50 പൈസ, 4 അണയ്ക്ക് 25 പൈസ, 2 അണയ്ക്ക് 12.5 പൈസ വരും. 2 അണയ്ക്ക് 12.5 പൈസ. പക്ഷേ നമ്മൾ 12 പൈസ കൊടുത്താൽ മതി. എന്നാൽ 3 അണയ്ക്ക് 18 പൈസ വരേണ്ടതിന് പകരം 19 പൈസ കൊടുക്കണം. അങ്ങനെ അണയും രൂപയും പൈസയും കൂടെ ആകെ കുഴഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ രൂപയ്ക്ക് 6 അണയ്ക്ക് 6 പൈസ വെച്ചാണെങ്കിൽ 16 അണയ്ക്ക് 16 6 96 പൈസ ആവുന്നുള്ളൂ, 4 പൈസ മിച്ചം വരും. ഇത്
കടകളിൽ കണക്കെഴുതുന്നവർക്ക് ഒരു വലിയ തലവേദനയായി. പിന്നെ രൂപയുടെ കാളമെന്ന് പറയുന്ന കാളത്തിൽ രൂപ എഴുതും, അണയുടെ കാളത്തിൽ അണ എഴുതും, പൈസയുടെ കാളത്തിൽ സ അവിടെ പൈസ എഴുതും. പക്ഷേ ഇത് എഴുതി വരുമ്പോൾ ചിലപ്പോൾ പൈസ തികയാതെ വരും, ചിലപ്പോൾ പൈസ മിച്ചം വരും. ഇത് വലിയ തലവേദനയായി കണക്കെഴുത്തുകാർക്ക്. അങ്ങനെ ഇത് കണസ എഴുത്ത് തന്നെ ഒരു വലിയ തലവേദനയായിരുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് നമ്മൾ ഈ ശൈലി രൂപം എങ്ങനെ വേണം, കണസ നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് കുണസ എന്നതുകൂടെ നമ്മൾ നോക്കണം. അതായത് മറ്റൊലി പദങ്ങൾ എന്നൊരു ശൈലി സമ്പ്രദായം നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്ത് ഒരാൾ ബസ് കാത്ത് നിൽക്കും. അപ്പോൾ എന്തരാ ബസ്സും ഗസ്സും ഒന്നും കിട്ടിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. വാടയും കോടയും ബസ്സും ഗസ്സും പോക്കും വരവും തണ്ടും തടിയും, ഇത്തരത്തിൽ നമ്മൾ ഇത് ഓരോന്നിനും മറ്റൊലി പദങ്ങൾ ചേർത്ത് നമ്മളെ ആശയങ്ങൾ വിപുലീകരിക്കുന്ന ആശയങ്ങൾ ഉറപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ കണസയ്ക്ക് നമ്മളൊരു മറ്റൊലി പദം കണ്ടെടുത്ത് കുണസ. കണസ കുണസ വർത്തമാനം, വാലും തുമ്പുമില്ലാത്ത വർത്തമാനം. അപ്പോൾ കണസ കുണസ വർത്തമാനം എന്ന് പറയുമ്പോൾ 6 അക്ഷരങ്ങൾ വന്നു. ഇതിത്തിരി കൂടുതലാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇളയാം എന്ന് തിരുവനന്തപുരത്തുകാരും കൊല്ലത്തുകാരും അങ്ങ് ചോദിച്ചാൽ അങ്ങനെ കണാഗുണാവർത്തമാനമാക്കി. അങ്ങനെ കണസ കുണസയെ കണാഗുണാവർത്തമാനമാക്കി ചുരുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കണസാകുണസ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപഹാസ്യമായി പറയുമ്പോഴും അതിനകത്ത് ഗൗരവതരമായ ഒരു നാണയ ചരിത്രം, ഒരു സാമ്പത്തിക ശാസ്ത്രം, ഒരു തൊഴിൽ രീതി ഇതിൻ്റെ അടിയിൽ ഒടിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കണസാകുണസ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. നന്ദി, നമസ്കാരം.